ക്രിസ്തു യേശുവിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ സ്നേഹവന്ദനം. സദൃശ്യവാക്യങ്ങൾ അഥവാ പ്രൊവേർബ്സ് ശലോമോൻ്റെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഗീതകങ്ങളാണ്. ആഴമേറിയ ധ്യാനചിന്തകൾ കൊണ്ട് ജീവിതവുമായി ബന്ധപ്പെട്ട ധാരാളം തിരുവചനങ്ങൾ കൊണ്ട് സമ്പുഷ്ടമായ മനോഹരമായ ഗീതകം. ഇത് ദിനംതോറും വായിക്കുന്നതും പഠിക്കുന്നതും ധ്യാനിക്കുന്നതും മറ്റുള്ളവരെ വായിച്ച് കേൾപ്പിക്കുന്നതുമൊക്കെ നമ്മുടെ ജീവിതത്തിനും കേൾക്കുന്നവരുടെ ജീവിതത്തിനും അനുഗ്രഹമാണ്. അതുകൊണ്ട് സമയം കിട്ടുമ്പോൾ എല്ലാവരും ഇത് വായിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അതിലെ 23:22 ഇപ്രകാരമാണ്: നിന്നെ ജനിപ്പിച്ച അപ്പൻ്റെ വാക്ക് കേൾക്ക, നിന്റെ അമ്മ വൃദ്ധിയായിരിക്കുമ്പോൾ അവളെ നിന്ദിക്കരുത്. ഇപ്രകാരമാണ്, ഒന്നുകൂടെ: നിന്നെ ജനിപ്പിച്ച അപ്പൻ്റെ വാക്ക് കേൾക്ക, നിന്റെ അമ്മ വൃദ്ധിയായിരിക്കുമ്പോൾ അവളെ നിന്ദിക്കരുത്. ഞാൻ വളരെ പ്രാർത്ഥനയോടെ ചിന്തിക്കുന്ന ഒരു ധ്യാനഭാഗമാണിത്. ഈ ഭൂമിയിൽ നാം വരുവാൻ കാരണമായത് ദൈവഹിതത്താൽ നമ്മുടെ പിതാവും മാതാവുമാണ്. അവരോടുള്ള നമ്മുടെ സ്നേഹം എത്രത്തോളം ആഴമേറിയതാണെന്ന് ഓരോ വ്യക്തിയും അവനവനെ തന്നെ പരിശോധിച്ച് തിരിച്ചറിയാം. എന്നാൽ വളരെ വ്യക്തമായ തിരുവചനം പറയുകയാണ്, നിന്റെ പിതാവിൻ്റെ വാക്ക് നീ എപ്പോഴും കേൾക്കണം, കേട്ടാൽ മാത്രം പോരാ, അനുസരിക്കണം. ഇന്നത്തെ ഒരു കാലഘട്ടം മാതാപിതാക്കളെ പുച്ഛിക്കുന്ന, അവരുടെ വാക്കുകൾക്ക് ചെവി കൊടുക്കാത്ത, അനുസരിക്കാത്ത ഒരു തലമുറ വളർന്നു വരുന്നതായി നാം കാണുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുഞ്ഞുങ്ങളെ, നമ്മുടെ ചുറ്റുപാടുമുള്ളവരെ ഈ ഒരു വാക്ക് പറഞ്ഞ് നാം പഠിപ്പിക്കണം. പ്രത്യേകിച്ച് നാം, നമ്മൾ പിതാക്കന്മാരും മാതാക്കന്മാരുമാണല്ലോ. നമ്മുടെ പിതാവിനെ, നമ്മുടെ മാതാവിനെ എപ്രകാരം സ്നേഹിക്കുന്നു, ശുശ്രൂഷിക്കുന്നു എന്നുള്ളത് നമ്മുടെ കുഞ്ഞുങ്ങൾ കാണും. കാലം കഴിയുമ്പോൾ അവർ നമ്മെ കാണുന്നത് എപ്രകാരമാണെന്നുള്ളത് നാം ഇപ്പോഴേ ചിന്തിക്കണം. ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾ മാതാപിതാക്കളെ തിരുത്തുന്നവരാണ്. മാതാപിതാക്കൾക്ക് അറിവില്ല എന്ന് കാണിച്ച് അവരെ വെറുതെ ഒരു ബഹുമാനവും കൂടാതെ കാണുന്ന ഒരു കണ്ണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് നാം വളരെ ശ്രദ്ധിക്കണം. നിന്റെ അമ്മ വൃദ്ധിയായിരിക്കുമ്പോൾ അവളെ നിന്ദിക്കരുത്. അമ്മ യൗവനമായിരിക്കുമ്പോൾ തന്നെ അമ്മയെ നിന്ദിക്കുന്ന മക്കളാണ് ഈ കാലഘട്ടത്തിലുള്ളത്. അതുകൊണ്ട് അമ്മമാരെ നിന്ദിക്കാത്ത ഒരു തലമുറ ഉണ്ടാകുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. മാതാവിനെ ബഹുമാനിക്കുന്ന, സ്നേഹിക്കുന്ന, കരുതുന്ന ഒരു തലമുറ വളർന്നു വന്നേ മതിയാവും. ഇപ്പോൾ നമുക്കത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കാരണം ഈ ലോകത്തിൻ്റെ മോഹങ്ങളാണ്, ഈ ലോകത്തിൻ്റെ മാടി വിളിക്കുന്ന പ്രലോഭനങ്ങളാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ അതിൽപ്പെട്ട് വല്ലാതെ ഉഴലുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ ദിവസങ്ങളിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ ഇത് പറഞ്ഞ് മനസ്സിലാക്കണം. അല്പസമയം നമ്മുടെ ഭവനങ്ങളിൽ മാതാവും പിതാവും കുഞ്ഞുങ്ങളുമായിട്ടിരുന്ന് ഇത് സംസാരിക്കണം. അവരെ ശാന്തമായി കോപിപ്പിക്കാതെ ഈ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അവർ ദൈവസ്നേഹത്തിലൂടെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുന്നവരായി വളർന്നു വരികയും ചെയ്യണം. കാരണം കാലം കഴിയുമ്പോൾ നാമും വൃദ്ധരാകും, ബലം ക്ഷയിക്കും. ആ സമയത്ത് ഈ കുഞ്ഞുങ്ങൾ നമ്മളെ തിരസ്കരിച്ചാൽ നമുക്കത് വല്ലാതെ വേദനിക്കും. അതുണ്ടാകാതിരിക്കാൻ ഇന്നേ നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്ക് പ്രാപ്തരാക്കാം. പ്രാർത്ഥിക്കാം. നമ്മെ ശക്തനാക്കുന്നവൻ മുഖാന്തരം നാം സകലത്തിനും മതിയാകുന്നു. ദൈവത്തിൻ്റെ മഹത്വം.